ഹലോ. അധികം സമയമെടുക്കാതെ തന്നെ ഉണ്ടാക്കാവുന്ന ഒന്നാണ് റവ കൊണ്ടുള്ള വെള്ളയപ്പം. ചിലയിടത്തതിനെ കള്ളപ്പം എന്നാണ് പറയാറ്. സാധാരണ ഉണ്ടാക്കുന്ന പച്ചരി കുതിർത്തരച്ച വെള്ളയപ്പത്തിൻ്റെ അത്രയും തന്നെ രുചിയും സോഫ്റ്റ്നെസ്സും ഒക്കെ ഇതിനും ഉണ്ട്. ഒരു കപ്പ് റവയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയാണിത്. വറുത്ത റവയാണെങ്കിലും മതി. ഇപ്പം നമ്മൾ മിക്സിയിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടിയതാണ് ചേർക്കുന്നത്. മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരക്കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം അവലെടുത്താലും മതി. ഇതൊരു മയം കിട്ടാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും അര ടേബിൾ സ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ചെറിയുള്ളിയുമാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ചേർക്കാം. കാൽ കപ്പ് തേങ്ങാവെള്ളം ചേർക്കുന്നുണ്ട്. ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്തതേ ഉള്ളൂ. തേങ്ങാവെള്ളം ചേർക്കുമ്പോൾ നല്ലൊരു മയവും രുചിയും ഒക്കെ കിട്ടും. കൂടെ ഒരു കപ്പ് ചെറു ചൂടുവെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. നെഗമ്പയിൽ മേളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല. ഇനി ആവശ്യമുള്ള വെള്ളം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. റവയുടെ ആ തരികൾ തരിതരിയായിട്ട് കിടക്കാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ വരെയൊക്കെ വെച്ച് പുളിപ്പിച്ചിട്ടെടുത്താലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. 1 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ദോശയുടെ മാവിൻ്റെ പോലെ അത്രയും ലൂസായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. ഇഡ്ലിയുടെ ഒക്കെ പോലെ കുറച്ച് തിക്കായിട്ട്, ഇത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് വെള്ളയപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയിരിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. ഇനി ദോശക്കൊക്കെ ചെയ്യുന്നത് പോലെ ദോശക്കല്ല് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വെള്ളയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളയപ്പം സാധാരണ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ സൈസായിട്ടാണ്. നമ്മളിത് തുറന്ന് വെച്ച് മറിച്ചിട്ട് കൊടുത്താണ് ഉണ്ടാക്കുന്നത്. ചിലരിത് ഉണ്ടാക്കുമ്പോൾ മൂടി വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാതെ ഉണ്ടാക്കാറുണ്ട്. പാലപ്പത്തിന് ചെയ്യുന്നത് പോലെ സൈഡൊക്കെ കുക്കായി വിട്ട് വരുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. മറ്റേ സൈഡും ആവശ്യത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിങ്ങെടുക്കാം. അടുത്ത് ഒഴിക്കുമ്പം മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ, ദോശക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഒട്ടും കുറവില്ലാതെ തന്നെ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് റവ കൊണ്ടുള്ള വെള്ളയപ്പം. അപ്പോൾ ഈ ഈസ്റ്ററിന് റവ കൊണ്ടുള്ള വെള്ളയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ. ഹാപ്പി ഈസ്റ്റർ.